ജില്ലാ കേന്ദ്രം മലപ്പുറമാണെങ്കിലും ജില്ലയുടെ ഹൃദയ നഗരമാണ് മഞ്ചേരി അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും മഞ്ചേരിയിൽ മഞ്ചേരിയിലെങ്ങോളവുമുണ്ട് തുടർഭരണം പ്രഖ്യാപിച്ച വലതുമുന്നണിയും തിരികെ പിടിക്കാനുള്ള ശ്രമത്തിൽ എൽ ഡി എഫും ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം കനക്കുകയാണ് പഞ്ചായത്തിൽ നിന്ന് നഗരസഭയായി മൂന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ എട്ട് വർഷത്തോളം മാത്രമാണ് മഞ്ചേരിയിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് മഞ്ചേരിയിൽ അത്രമേൽ ആധിപത്യമുണ്ട് ലീഗിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നുകൂടിയാണ് മഞ്ചേരി നഗരസഭ മുപ്പത്തിയഞ്ച് യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് ഒരു ബി ജെ പി എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റ് നില വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങള് എല്ലാ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്യും കൂടുതൽ രണ്ട് മൂന്ന് വാർഡുകൾ എൽ ഡി എഫിന്റെ പിടിച്ചെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് മൂന്നിലധികം വാർഡുകളിൽ നേരിടുന്ന വിമത ശല്യമാണ് യു ഡി എഫിന്റെ പ്രധാന വെല്ലുവിളി അത് തന്നെയാണ് പ്രതീക്ഷയും അവസാനിച്ചപ്പോൾ നിലച്ച വികസനത്തെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപനം ഈ തവണ ഇടതുപക്ഷം മഞ്ചേരിയിൽ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഭരിക്കാൻ പോവുകയാണ് അതിന്റെ ഒരു പ്രകടമായ മാറ്റം ഇന്ന് മഞ്ചേരി ദർശിക്കാം അത് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഒരു മാറ്റം കൊതിക്കുന്ന മഞ്ചേരിയുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് എങ്ങും നടക്കുന്നത് ബി ജെ പി ചരിത്രത്തിലാദ്യമായി മഞ്ചേരിൽ അക്കൗണ്ട് തുറന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു കൂടുതൽ വാർഡുകളിൽ ശക്തി തെളിയിക്കാനാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ശ്രമം അഷ്കർ അലി ട്വന്റി ഫോർ മലപ്പുറം